എല്ലാവർക്കും നമസ്കാരം. ജിയോജിബ്ര ആനിമേഷൻസ് ഉപയോഗിച്ചുള്ള മറ്റൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ ഈസിയായി ഒരു ഫാൻ നിർമ്മിക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുള്ളത്. ആദ്യമായി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ടൂൾ ബാറിൽ സർക്കിൾ ആൻഡ് ആർക്ക് ടൂളിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് സെലക്ട് ചെയ്യുക. ഒറിജിനൽ ക്ലിക്ക് ചെയ്യുക. റേഡിയസ് 5 യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 5 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തായി പോയിന്റ് ടൂളിൽ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സർക്കിളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബി എന്നൊരു പോയിന്റ് സർക്കിളിൽ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ആംഗിൾ വിത്ത് ഗിവൻ സൈസ് സെലക്ട് ചെയ്യുക. ബിയിലും സെൻ്ററായ എയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആംഗിൾ ചോദിക്കും. ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. വീണ്ടും ഇപ്പോൾ ലഭിച്ച രണ്ടാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 120 എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് 3 പോയിന്റുകൾ സർക്കിളിൽ ലഭിച്ചിട്ടുണ്ട്. ഈ 3 പോയിന്റുകളും സർക്കിളിൽ തുല്യ അകലത്തിലുള്ള പോയിന്റുകളാണ്. അടുത്തതായി ലൈൻ സെഗ്മെന്റ് ടൂൾ സെലക്ട് ചെയ്യുക. സെന്ററും സർക്കിളിലുള്ള പോയിന്റുകൾ തമ്മിലും ജോയിൻ ചെയ്യുക. അതിനുശേഷം ബി എന്ന പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അനിമേഷൻ ഓൺ എനേബിൾ ചെയ്യുമ്പോൾ ഈ 3 ലൈൻ സെഗ്മെന്റുകളും റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അനിമേഷൻ പോസ് ചെയ്യുക. അതിനുശേഷം സർക്കിൾ ആൻഡ് ആർക്ക് ടൂളിൽ സെമി സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിളിലുള്ള ഒരു പോയിന്റിലും സെന്ററിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെമി സർക്കിൾസ് ലഭിക്കും. അങ്ങനെ 3 സെമി സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ആനിമേഷൻ ഓൺ ചെയ്താൽ ഫാനിൻ്റെ ലീഫ് മൂവ് ചെയ്യുന്ന പോലെ തോന്നാം. അടുത്തതായി നിങ്ങൾക്ക് ഇതിനാവശ്യമായ കളറുകൾ കൊടുക്കാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓരോ ആർക്കിലും സെമി സർക്കിളിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ സെലക്ട് ചെയ്യാം. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ കളർ ബോക്സുകളുണ്ട്. അതിലേതെങ്കിലും കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ഒപ്പാസിറ്റി 100%ലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആ സെമി സർക്കിൾ കംപ്ലീറ്റ് ആ കളറിൽ ഷെയ്ഡഡ് ആയിട്ടുണ്ട്. ഒരേ കളറുകളാണ് കൊടുക്കേണ്ടതെങ്കിൽ വീണ്ടും ഓരോ ആർക്കുകളും സെലക്ട് ചെയ്ത് അതേ കളറുകൾ കൊടുക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത സെമി സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ മറ്റൊരു കളർ സെലക്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒപ്പാസിറ്റി കൂട്ടും. വീണ്ടും അടുത്ത സെമി സർക്കിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ മറ്റൊരു കളർ സെലക്ട് ചെയ്യുക. അവിടെയും ഇതേപോലെ ഒപ്പാസിറ്റി 100%. അതിനുശേഷം നിങ്ങൾ ആനിമേഷൻ ഓൺ ചെയ്താൽ ഇപ്പോൾ ഫാനിൻ്റെ ലീഫ് കറങ്ങുന്ന ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ ഒബ്ജക്റ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യാം. ആവശ്യമുള്ളത് മാത്രം നിർത്തിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഈ സെമി സർക്കിളുകളാണ് നിങ്ങൾക്ക് നിലനിർത്തേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിൽ ലേബൽ കൂടി നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഷോ ലേബൽ ഡിസേബിൾ ചെയ്താൽ മതി. അതുപോലെ ഗ്രാഫിക്സിൽ
ആക്സിസും ഗ്രിഡും കൂടി ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാനിന്റെ മൂന്ന് ലീഫുകളുള്ള ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫാനിന്റെ ലീഫുകളുടെ എണ്ണം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. അതിനുവേണ്ടി നിങ്ങൾ നാല് ലീഫുകളുള്ള ഒരു ഫാനാണ് ആവശ്യമെങ്കിൽ 120 ഡിഗ്രി സെലക്ട് ചെയ്ത സ്ഥലത്ത് 90 ഡിഗ്രി എന്ന് സെലക്ട് ചെയ്താൽ മതി. ആകെയുള്ള 360 ഡിഗ്രീനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് 120. അതിന് പകരം 4 പാർട്സ് ആക്കി ഇതേ പ്രൊസീജിയർ നിങ്ങൾ ചെയ്താൽ 4 ലീഫുള്ള ഒരു ഫാനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ലളിതവും രസകരവുമായ മറ്റ് ആനിമേഷനുകൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.